ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ ഗവേഷകർ കടുത്ത നിരാശയിലേക്ക് നിവതിച്ച നിമിഷങ്ങളായിരുന്നു അത്. 2019 സെപ്റ്റംബർ 7 പുലർച്ചെ 2 മണി കഴിഞ്ഞുള്ള നിമിഷങ്ങൾ. കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ശിരസുകൾ ആ നിമിഷം കുലിഞ്ഞുപോയി. ഇന്ത്യൻ പതാക ചന്ദ്രനിൽ തൊടാൻ വെറും 2 കിലോമീറ്റർ ശേഷിക്കെ ചന്ദ്രയാൻ 2 ഭാഗീയമായി പരാജയപ്പെട്ടു. ചന്ദ്രയാൻ 2 പരാജയം അതിൻ്റെ സോഫ്റ്റ്വെയറുകളിലുണ്ടായ തകരാറുകൾ മൂലമായിരുന്നു. എന്നാൽ കുറ്റമറ്റ രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയാണ് ചന്ദ്രയാൻ 3 ഇന്ത്യയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനമായ LV-3 ചന്ദ്രനിലേക്ക് കുതിച്ചത്. 22 മിനിറ്റിനകം റോക്കറ്റ് പേടകത്തെ ഭൂമിയുടെ താൽക്കാലിക ഭ്രമണപഥത്തിലെത്തിച്ചു, അതായത് ലാൻഡിംഗ് ഓർബിറ്റ്. ഈ ഭ്രമണപഥത്തെ ഘട്ടം ഘട്ടമായി ഉയർത്തി 1 ഓഗസ്റ്റ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 3 തൊടുത്തുവിട്ടു. ചന്ദ്രയാൻ 3 ലാൻഡറും റോവറും 1 ഓഗസ്റ്റ് ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി ഇറങ്ങും. അന്ന് ഇന്ത്യ ചന്ദ്രനെ തൊടുന്ന 4 രാജ്യമാകും. ആ അഭിമാന മുഹൂർത്തത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അപകടം കേരളത്തിലുണ്ടാവും. കാരണം കേരളത്തിലെ 4 പ്രമുഖ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളാണ് ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. ചന്ദ്രയാൻ 3 വേണ്ടി 41 മോഡൽ പാക്കേജുകളാണ് കെൽട്രോൺ നിർമ്മിച്ചു നൽകിയത്. ബഹിരാകാശ പേടകത്തിലെ ക്രിസ്റ്റൽ കമ്പോണൻറ്റുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡിൽ നിന്നുള്ള ടൈറ്റാനിയം സ്പോഞ്ച് ഉപയോഗിച്ചുണ്ടാക്കിയ അലോയ്കളാണ്. ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ഏക സ്ഥാപനം കൂടിയാണ് കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ്. എന്നാൽ ടൈറ്റാനിയം അലുമിനിയം ഫോർജിങ്ങുകളും മറ്റനുബന്ധ ഉപകരണങ്ങളും നിർമ്മിച്ചു നൽകിയത് കേരളത്തിലെ പ്രശസ്ത പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ആൻഡ് ഫോർജിംഗ് ലിമിറ്റഡ് ആണ്. സോഡിയം ക്ലോറൈറ്റ് ക്രിസ്റ്റലുകൾ നൽകിയതാകട്ടെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡും. സോഡിയം ക്ലോറൈറ്റ് ക്രിസ്റ്റലുകൾ റോക്കറ്റുകളിൽ ഖര ഇന്ധനമായാണ് ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരം വേളി വ്യവസായ മേഖലയിലെ കോർട്ടാസ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് വിക്ഷേപണ റോക്കറ്റായ LV-3 20 തരം ഘടക വസ്തുക്കൾ നിർമ്മിച്ചു നൽകിയത്. ബൂസ്റ്റർ റോക്കറ്റുകളുടെ ദിശ നിയന്ത്രണ സംവിധാനത്തിലെ ഫ്ലക്സീൽ അസംബ്ലി, 2 ബൂസ്റ്റർ റോക്കറ്റുകളുടെയും താപ കവചങ്ങൾ, റോക്കറ്റുകളുടെ ചുവടറ്റത്തു നിന്നും വാതകങ്ങൾ പുറന്തള്ളുന്ന നോസിലുകളിലെ ചില ഘടകങ്ങൾ, ചന്ദ്രയാൻ ഉപഗ്രഹത്തിൻ്റെ കൂട് അടക്കാനും തുറക്കുവാനുമുള്ള ഉപകരണങ്ങൾ എന്നിവ ഇക്കൂട്ടത്തിലുണ്ട്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി ദീർഘവൃത്താകൃതിയിൽ ചന്ദ്രനെ ചുറ്റിത്തിരിഞ്ഞ് ഘട്ടം ഘട്ടമായി ചന്ദ്രനോടടുത്ത് ഏതാണ്ട് 100 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിയതിനു ശേഷം ലാൻഡർ പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ നിന്നും വേർപെട്ട് ദക്ഷിണ ധ്രുവത്തിലേക്ക് സാവധാനം ഇറങ്ങും. ചന്ദ്രയാൻ 2 സംഭവിച്ച പിഴവുകൾ പൂർണ്ണമായും പരിഹരിച്ചാണ് ഇത്തവണ ലാൻഡർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കാലുകൾ കൂടുതൽ ബലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ലാൻഡറിൻ്റെ വേഗത സെക്കൻഡിൽ 2 മീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്. അത് 3 മീറ്ററായി ഉയർന്നാലും പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിക്കുകയുമില്ല. ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമ്പോൾ ഉയരുന്ന പൊടിപടലങ്ങൾ അടങ്ങിയതിനു ശേഷം മാത്രമേ ലാൻഡറിൽ നിന്നും റോവർ ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന റോവർ സമീപ പ്രദേശത്തെ രാസപരിവേഷണം നടത്തുകയാണ് ലക്ഷ്യമെങ്കിലും ഭാവിയിൽ ചന്ദ്രൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഇടത്താവളമായി മാറുമ്പോൾ ഇന്ത്യക്ക് മുൻതൂക്കം ലഭിക്കുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം.